ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ടാറ്റ ടിഗോർ ഇവിയാണ്. തൃശ്ശൂർ പോയി എനിക്ക് ഏകദേശം ഒരു 300 രൂപ ആയിട്ടുള്ളൂ ഇത് ചാർജ് ചെയ്യാൻ. റാഷ് ഡ്രൈവ് അല്ല, ഒരു അത്യാവശ്യം മൈലേജ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ ഏകദേശം 240 റേഞ്ച് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ടാറ്റ ടിഗോർ ഇവിയാണ്. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി, അത് യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് വണ്ടി തന്നതാണ്. അതുപോലെ തന്നെ ടിഗോർ ഇവിനെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മുടെ ഗവൺമെൻറ്റിലേക്ക്, അതായത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഏകദേശം 65 വണ്ടികൾ ഇപ്പം ഡെലിവർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഇനിയിപ്പോൾ ഒരുപാട് ഗവൺമെൻറ് സ്റ്റാഫിനെല്ലാം യാത്ര ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇവിയാണ് ഇനി യൂസ് ചെയ്യുക. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഇവിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഞാൻ ഒരു യൂസർ നിലയിൽ എക്സ്പീരിയൻസ് ചെയ്ത് കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്യുന്നു. എൻ്റെ ദീർഘദൂര യാത്രകളിലും പിന്നെ സിറ്റി ഡ്രൈവിൽ എങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെക്ക് ചെയ്തു. അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ടിഗോർ ഇവിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിൽ സിപ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സിപ്രോൺ നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മുടെ നെക്സോണിൽ പ്രൂവ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ടാറ്റ ആദ്യം നമ്മുടെ ഇ വി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആദ്യം ടിഗോറിലായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റേഞ്ച് അത്ര പോരായിരുന്നു. അതിനുശേഷം നെക്സോണിൽ നമ്മുടെ സിപ്രോൺ ടെക്നോളജി പ്രൂവ്ഡ് ആയതിനു ശേഷം നമ്മുടെ ഈ ഒരു ടിഗോറിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിനൊരു ARIA സർട്ടിഫിക്കേഷൻ പറയുന്നത് 306 ഒക്കെയാണ് റേഞ്ച് വരിക, അതായത് ഒരു ചാർജിൽ വരുന്നത്. എന്നാൽ നമുക്കൊരു യൂസർ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മുടെ യൂസേഴ്സ് കുറച്ച് പേരെ ഫീഡ്ബാക്ക് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്മളൊരു റാഷ് ഡ്രൈവ് അല്ല, ഒരു അത്യാവശ്യം മൈലേജ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുവാണെങ്കിൽ ഏകദേശം 240 റേഞ്ചൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടിയത് ഏകദേശം 220 ആ ഒരു റേഞ്ചിലാണ് കിട്ടിയത്. ഞാൻ എൻ്റെ ഒരു തൃശ്ശൂർ യാത്ര അതുപോലെ തന്നെ സിറ്റി കോട്ടയം ചെങ്ങന്നൂർ ആ സൈഡിലേക്കൊക്കെ ഡ്രൈവ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ വിപണിയിൽ ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ വരാൻ പോവുകയാണ്. ഇപ്പോൾ കൂടുതലും എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. കാരണം പെട്രോളിനെ ഡീസലിനൊക്കെ വില ഇങ്ങനെ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ളൊരു വാഹനം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തുകൊണ്ടും ലാഭമായിരിക്കും. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഇ വി എങ്ങനെ യൂസ് ആക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറക്റ്റ് ഒരു പ്ലാൻ ഇല്ലാതെ ഈ ഒരു വാഹനം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല. കാരണം ഇത് കറക്റ്റ് നമ്മൾ മൊബൈൽ എങ്ങനെ ചാർജ് ചെയ്യുന്നു അതുപോലെ തന്നെ അതിൽ കൂടുതൽ ടൈം ഇതിനു വേണ്ടി നമ്മൾ വീട്ടിലാണെങ്കിൽ ഒരു 8 മണിക്കൂർ 45 മിനിറ്റൊക്കെ നമ്മളൊന്ന് ചാർജിനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% അടുത്ത് ചാർജ് ആവുന്നുണ്ട്. ഫുൾ ചാർജ് ഏകദേശം ഒരു 10 മണിക്കൂർ അടുത്ത് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ചാർജ് ചെയ്ത് നമ്മളിപ്പോൾ പോകുന്ന വഴിക്കുള്ള ചാർജിങ് സ്റ്റേഷൻസ് ആണെങ്കിലും അതൊക്കെ നോക്കി നമ്മൾ ഒന്ന് റൂട്ടൊക്കെ സ്റ്റഡി ചെയ്ത് ഒരു പ്ലാൻ വേണം, കറക്റ്റ് പ്ലാനിൽ വേണം. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ചാർജിങ് സ്റ്റേഷൻസ് പല പല കമ്പനീസിൻ്റെ KSEB ഉൾപ്പെടെയുള്ള അല്ലാതെ പ്രൈവറ്റ് പാർട്ടികളുടെ ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് ചാർജിങ് സ്പോട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇ വി ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും വളരെ ഹെൽപ്ഫുൾ ആവുന്ന വിധത്തിലുള്ള പ്ലാനാണ് ഇനി മുമ്പോട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കാം. ഫ്രണ്ട് ലുക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാണ് ടിഗോറിൻ്റെ ആ സെയിം ലുക്ക് തന്നെയാണ് ഇതിൻ്റെ അകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഗ്രീൻ നമ്പർ പ്ലേറ്റും അതുപോലെ തന്നെ ഇത് ഇവിടെയായിട്ട് ഇ വി എന്നുള്ള ബാഡ്ജും പെട്ടെന്ന് നമുക്ക് ഇത് ഇ വി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ഞാൻ ലുക്കിനെ കുറിച്ചൊന്നും അധികം പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ്. ആ ഒരു ടിഗോറിൻ്റെ അതേ ഫേസ് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. എടുത്ത് ഒരു പറയേണ്ട ഒരു പോയിൻ്റ് ആണ് ഇതിൻ്റെ ലൈറ്റിംഗ്. കാരണം ഞാൻ ഈ വാഹനം നമ്മുടെ എറണാകുളത്തു നിന്ന് വീട്ടിലേക്ക് വരുന്നത് രാത്രിയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ലൈറ്റ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലൈറ്റ്സ് ഇത് ഇത്രയും ദൂരം AC ഇട്ട് വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിലും അങ്ങനെ റേഞ്ച് അങ്ങനെ ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. കൂടാതെ നമുക്കിനി ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും 175/65 R14 സൈസിലുള്ള ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒതുക്കമുള്ള ടയേഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് അലോയ് വീൽസ് ആണെന്ന് തോന്നും. പക്ഷേ ഇത് അലോയ് അല്ല, ഇതൊരു ഹൈപ്പർ സ്റ്റീൽ വീൽകപ്പാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ അലോയിയുടെ ആ ലുക്ക് ഫീലും കാര്യങ്ങളും വരുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗി നൽകുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇത് 172 mm ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. എന്നാൽ നോർമൽ നമ്മുടെ ടിഗോർ വാഹനത്തിൽ 170 mm ആയിരുന്നു, ഒരു 2 mm കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ബാറ്ററി പാക്കും കാര്യങ്ങളും വരുന്നത് ഈ ഒരു താഴെ ഭാഗത്തും അതുപോലെ തന്നെ റിയർ സൈഡിലേക്കും കൂടിയുള്ള ഒരു ബാറ്ററി പാക്കാണ് അതിൽ വന്നിട്ടുള്ളത്. അതിലേക്ക് വരാം. ഇതിലുള്ള ബാറ്ററി എന്ന് പറയുന്നത് 26 kW ഒരു ബാറ്ററിയാണ്. അത് ലിഥിയം അയൺ ബാറ്ററിയാണ്. അത് വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ബൂട്ടൊന്ന് നോക്കാം. ബൂട്ട് വരുമ്പോഴത്തേക്കും
ഹൈഡ്രോസ്റ്റെറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബൂട്ട് ഓപ്പണിംഗ് ആണ്. കാരണം ഇതുണ്ട്, ഈ ഒരു ഭാഗത്ത് അടക്കുമ്പോഴും തുറക്കുമ്പോഴും ഒരു പിടുത്തം വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ കാണുന്നത് ഇതിൻ്റെ സ്പെയർ വീലാണ്. സ്പെയർ വീൽ വെക്കാനുള്ള സ്പേസ് ഇല്ല, കാരണം ഈ ഒരു ഭാഗത്തും ബാറ്ററിയുടെ ആ ഒരു പാക്ക് ബാറ്ററി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് 316 ലിറ്ററാണ് ഇതിൽ കപ്പാസിറ്റി വരുന്നത്. കാരണം ഈ ഒരു ഇത്രയും ഭാഗങ്ങളെ ഇതിന് കപ്പാസിറ്റി വരുന്നുള്ളൂ. ഇത് നമ്മുടെ ഹോം ചാർജറാണ്. അത് നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഫ്യൂൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു ഡ്രൈവർ സീറ്റിൻ്റെ താഴത്തെ ഒരു ലിവറുണ്ട്, കുഞ്ഞു ലിവർ. അതൊന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പണാവും. ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുണ്ട് ഈ ചാർജിങ് ഓപ്ഷൻ്റെ ഇത് ഈ ഒരു അറ്റം. ഇവിടെ ഒരു ക്യാപ്പുണ്ട്. ഈ ക്യാപ്പ് ഇവിടെ മാറ്റിയിട്ട് നമുക്ക് ഇത് ഇവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോയിട്ട് നമ്മുടെ കറണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവിടെ ചാർജിങ്ങിന് കയറുന്ന ലെവൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിലും അത് ഇതേ കാണിക്കുന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യരുതെന്നുള്ള പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇത് ഇവിടെ കണ്ടോ, വേറെണ്ണം ഇവിടെ കണ്ടോ, ഇത് നമ്മൾ ഫാസ്റ്റ് ചാർജിങ്ങിന് ഓപ്ഷനാണ്. അത് നമുക്ക് ഈ ഒരു ക്യാപ്പോടെ ഊരിയിട്ട് നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കുറച്ചുകൂടി വലുപ്പമുള്ള ടൈപ്പ് ഓഫ് ഈ ഒരു സംഭവമാണ് വരുന്നത്. അത് കണക്ട് ചെയ്തിട്ടാണ് അത് ചാർജ് ചെയ്യുക. അപ്പോൾ ഈ ചാർജിങ് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് ഇത് വലിച്ചൂരാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോരത്തില്ല. അതിൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുള്ളിലൊരു ചെറിയൊരു ബട്ടൺ ഉണ്ട്, അതിൽ പ്രസ് ചെയ്താൽ മാത്രമേ ഇത് ഇവിടുന്ന് ലൂസായി പോരത്തുള്ളൂ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്ലഗ് ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. ശരിക്കും മൂന്ന് രീതിയിൽ നമുക്കിത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനാണ് പറയുന്നത്. ഒന്ന്, നമുക്ക് ഇതുപോലെ വീട്ടിൽ ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാഹനം വാങ്ങുന്നയാൾക്ക് കമ്പനിക്കാർ തന്നെ, ടാറ്റ കമ്പനി തന്നെ ഒരു യൂണിറ്റ് അവിടെ ചാർജിങ് ഓപ്ഷൻ നമുക്ക് വീട്ടിൽ ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. കൂടാതെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഓപ്ഷനുണ്ട്. അത് ഡി സി ചാർജിങ് ആണ്. അത് ഫാസ്റ്റ് ചാർജിങ് വരുമ്പോഴത്തേക്കും 3/4 മണിക്കൂറോളമാണ് ഒരു 80% ചാർജിങ്ങിന് എന്നാണ് അവർ പറയുന്നത്. നമുക്കൊരു 1 അവർ എടുത്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് കിട്ടും. അപ്പം അത് ഓരോ ചാർജിങ് സ്റ്റേഷൻ്റെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് അത് വരിക. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങിന് നമുക്ക് 1 മണിക്കൂർ, നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇതുപോലെ ചാർജിങ്ങിന് ഇട്ടിട്ട് ഞാൻ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് ചാർജായി. ഈ ചാർജിങ് സ്റ്റേഷനൊക്കെ ഉള്ളത് ഏകദേശം അവർ അറേഞ്ച് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റൊക്കെ അടുത്തായിരിക്കും. കാരണം നമുക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ടിഗോർ ഇവിയുടെ മോട്ടറിനെ പറ്റി പറയുമ്പോഴത്തേക്കും 55 kW ഉള്ള ഒരു മോട്ടറാണ് ഇതിലുള്ളത്. അതിൽ 170 Nm ആണ് ടോർക്ക് നൽകുന്നത്. അതുപോലെ തന്നെ സിപ്രോൺ ടെക്നോളജിയെ പറ്റി പറഞ്ഞു. നമ്മുടെ നെക്സോണിലാണെങ്കിലും ഇതിലാണെങ്കിലും സിപ്രോൺ ടെക്നോളജിയാണ്. അത് പ്രൂഡായിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ ഒരു ചെറിയൊരു കവറും പാക്കും കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് പറയുന്നതിന് മുന്നേ ഈ ഒരു വാഹനത്തിൻ്റെ കളേഴ്സിനെ പറ്റി ഒന്ന് പറയാം. 2 കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഈ ഒരു ടീൽ ബ്ലൂവും പിന്നെ ഒരു ഗ്രേയും. ഇപ്പോൾ ഈ ഒരു ബ്ലൂ തന്നെ കണ്ടോ, ഒക്കെ ഒരു പ്രീമിയം ഫിനിഷ് ഉണ്ട്, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതായത് നമ്മുടെ ഈ ഒരു ഇ വി വാഹനത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് ടിഗോറിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു കളറാണിത്. ഇത് തന്നെയാണ് നെക്സോണിലും ഉള്ളത്. അപ്പോൾ നമുക്ക് ഇൻസൈഡ് നോക്കാം. ഇൻസൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ടിഗോറിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു ഇൻസൈഡും കാര്യങ്ങളാണ്. ഇൻസേഷൻ വരുമ്പോൾ, അതായത് ഫ്രണ്ടിലെ ഇൻസേഷൻ വരുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ കുറച്ചുണ്ട്. അതായത് ഇതുണ്ട്, ഈ ഒരു AC വെൻസിന് ചുറ്റും ഒരു ബ്ലൂ ഇൻസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് EV ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള ഒരു സംഭവമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ സീറ്റ്സിൽ തന്നെ ആ ഒരു ട്രൈആരോ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓവറോൾ സ്പേസും കാര്യങ്ങളൊക്കെ ഒരു ഒരു മിഡ് സൈസ് സെഡാൻ സെഗ്മെൻറ്റിലേക്കുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഇതിലുള്ളത്. ഇത് വലിയൊരു സെഡാൻ എന്ന് പറയാൻ പറ്റില്ല, വളരെ ചെറിയൊരു കോമ്പാക്ട് സബ് കാറ്റഗറിയിലുള്ള സെഡാനാണിത്. അതുപോലെ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുമ്പോഴത്തേക്കും 7-inch ഉള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടുണ്ട്. ഇസെറ്റ് കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഏകദേശം 35+ ഫീച്ചേഴ്സ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഫീച്ചേഴ്സ് ത്രൂ ചെയ്ത് നമ്മുടെ വെഹിക്കിൾ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ വെഹിക്കിളിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണെങ്കിൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിപ്പം എൻ്റെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടേക്കുമാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു സ്വിച്ച്. അതായത് നമ്മുടെ അൺപ്ലഗ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം ചാർജിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷൻ അൺപ്ലഗ് ചെയ്യാൻ വേണ്ടി. സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ബൂട്ട് ഓപ്പണിങ് ലോക്ക് കാര്യങ്ങൾ ആ സ്വിച്ചുകളൊക്കെ ഇവിടെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. AC ആണെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു AC ആണ്. പിന്നെ റിയർ സൈഡിലേക്ക് AC വെൻസ് ഇല്ല, അത് ചെറിയൊരു പോരായ്മ തന്നെയാണ്. ഫ്രണ്ടിൽ നല്ല അത്യാവശ്യം നല്ല കൂൾ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ചാർജിങ് ഓപ്ഷൻ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെ ചാർജിങ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഇവിടെ എക്സ്ട്രാ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യൂട്ടിലിറ്റി സ്പേസിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഡോർസിൽ 2 സൈഡിലും ബോട്ടിൽ വെക്കാനുള്ള വലിയൊരു സ്പേസോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ചെറിയ സൈസിലുള്ള അത് മാത്രമേ ഉള്ളൂ. കാരണം പേപ്പേഴ്സൊക്കെ വെക്കാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സെൻറ്ററിലാണെങ്കിൽ ഈ ഒരു കൺസോളിൻ്റെ ഭാഗത്താണെങ്കിലും ചെറിയ ബോട്ടിൽ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഇവിടെ ഒരു ബോട്ടിൽ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സാധാരണ എപ്പോഴും ആവശ്യം വേണമെന്നാണ് ഈ ഒരു ഭാഗം, അവിടെയില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. കീ നമ്മൾ ഇൻസൈഡിൽ എവിടെയെങ്കിലും നമ്മുടെ വാഹനത്തിനുള്ളിലുണ്ടായാൽ മതി. സ്വിച്ച് ബട്ടൺ സ്റ്റാർട്ടാണ്. ഞാൻ ജസ്റ്റ് ഇപ്പം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ബ്രേക്ക് ഔട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ക്ലസ്റ്ററിലെ വാർണിംഗ് ലൈറ്റ്സ് എല്ലാം ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ട് ഇത് 36% ചാർജ് ഉണ്ട്. 84 km പോകാനുള്ളതുണ്ട്. ന്യൂട്രൽ കാര്യങ്ങളെല്ലാം, സ്പീഡ്, അതുപോലെ തന്നെ എത്ര 3 km ഓടിയെന്നുള്ളതുകൊണ്ട് സമയമുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ കിടപ്പുണ്ട്.
എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാൻഡ് ബ്രേക്ക് മാറ്റിക്കഴിഞ്ഞ് നമ്മൾ ഈ ഒരു നോബ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വെഹിക്കിളിനെ കൺട്രോൾ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്, ഒന്ന് വലത്തേക്ക് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈവ് ആവും. കണ്ടോ, ഡ്രൈവ് ഇവിടെയായിട്ടുണ്ട്, ഡ്രൈവായിട്ടുണ്ട്. ഇനി ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പതുക്കെ മൂവ് ചെയ്യും, ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പതുക്കെ മൂവ് ചെയ്യും. കണ്ടോ, ഇങ്ങനെയാണ് ആ ഒരു ഡ്രൈവ് വരിക. ഇപ്പോൾ റിവേഴ്സ് വരുമ്പോഴത്തേക്കും ഇതുണ്ട്, റിവേഴ്സ് വരുമ്പം ന്യൂട്രൽ വന്നു, ന്യൂട്രൽ വന്നിട്ട് റിവേഴ്സിൽ വന്നു. റിവേഴ്സ് വരുമ്പോൾ ഇവിടെ ക്യാമറ ഓൺ ആവുന്നുണ്ട്, അപ്പോൾ അതിനകത്ത് ആംഗിൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു ഫീച്ചർ, അതായത് ഇതിൽ രണ്ട് മോഡ്സുള്ളത്, ഒരു നോർമൽ ഡ്രൈവ് മോഡെന്ന് പറഞ്ഞാൽ ഒരു എക്കോ മോഡാണ് ശരിക്കും അത് വരിക. അതുകൂടാതെ ഒരു സ്പോർട്സ് മോഡുണ്ട്, ഒന്നുകൂടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് സ്പോർട്സിൻ്റെ ഒരു സിമ്പിൾ എസ് കാണിക്കുന്നുണ്ട്. നമുക്ക് ക്ലസ്റ്ററിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ, നമുക്കിപ്പോൾ ഒന്ന് ഓവർടേക്കൊക്കെ ചെയ്യേണ്ട സമയത്ത് നമ്മുടെ സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് പറന്ന് കയറി പോകും, കാരണം ഭയങ്കര പവറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നോർമൽ നമ്മുടെ ഡ്രൈവ് മോഡലാണെങ്കിൽ എക്കോ മോഡലിട്ട് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതലും മൈലേജ് കിട്ടുക. അപ്പം ഞാൻ ഓടിച്ചതെന്ന് വെച്ചാൽ ഒരു 70-80 ആവറേജിലാണ് ഒരു തൃശ്ശൂർ പോക്കിലൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്തത്. അപ്പം അത്യാവശ്യം നല്ലൊരു മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ സ്പോർട്സ് മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും റേഞ്ച് പെട്ടെന്ന് കുറയുന്നുണ്ട്, കാരണം നല്ല പവർ ഔട്ട്പുട്ടാണ് ഇതിന് കിട്ടുക. അതുപോലെ ഈ ഒരു നോബ്സ് യൂസ് ചെയ്ത സമയത്ത് പെട്ടെന്നൊരു നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ ക്ലസ്റ്ററിൽ നോക്കി മനസ്സിലാണ് ഇത് ഡ്രൈവാണോ ന്യൂട്രലാണോ. ഇപ്പോൾ അല്ലാതെ നമ്മൾ ഗിയറുള്ള വാഹനം യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാണാപാടം നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അറിയാം. പക്ഷേ ഇതങ്ങനെയല്ല, നമ്മളൊരു ചെറിയ എപ്പോഴും ഒരു ശ്രദ്ധ വേണം നമ്മൾ ഏത് മോഡലേക്കാണ് ഇടുന്നതെന്നുള്ളത്. അതുപോലെ നമുക്കിപ്പം സീറ്റിംഗ് കംഫർട്ടും അതുപോലെ തന്നെ വിസിബിലിറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് ആണെങ്കിലും ഇപ്പോൾ ലേഡീസിനൊക്കെ ഹൈറ്റ് കുറവുള്ളവരുണ്ടെങ്കിൽ തന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് വലിയൊരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കാരണം ഇത് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇത് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റീറിംഗിലേക്ക് വരുമ്പോഴത്തേക്കൊരു ടിൽറ്റബിൾ ആയിട്ടുള്ള സ്റ്റീറിംഗ് ആണ്, ടെലിസ്കോപ്പിക് ഒരു ഫീച്ചർ ഇല്ല. ടിൽറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു അളവിൽ നമുക്കിത് വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള, നമുക്ക് അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള, അതിപ്പോൾ നമുക്കൊരു സ്റ്റീറിംഗ് കവറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ഓഫ് സ്റ്റീറിംഗ് ആണ്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു റെസ്റ്റ് ഉണ്ട്, നമുക്കിങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ഹോൾഡ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് ടാറ്റ വാഹനങ്ങളിലൊക്കെ കാറുകളിൽ കാണുന്നതാണ്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കിങ്ങനെ പിടിച്ച് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുമ്പോഴത്തേക്കും ക്ലസ്റ്ററിൽ നമുക്ക് പെർസെൻറ്റേജ് ലെവൽ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് എടുത്ത് കാണിച്ചു തരാം, സ്പീഡ് കയറുന്നത് പതുക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഡ്രൈവ് മോഡലാണുണ്ട്, ട്രിപ്പ് എ, ട്രിപ്പ് ബി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മൈലേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിലൊരു ഗ്രാഫ് ഉണ്ട്, ആ ഒരു ഗ്രാഫ് ബാലൻസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മൈലേജ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് നമ്മളൊരു കാല് കൊടുത്തു പോവുകയാണെങ്കിൽ, ഒരുപാടൊക്കെ കൊടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് മൈലേജ് പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു മാന്യമായിട്ടുള്ള വൃത്തിയുള്ള ഡ്രൈവിംഗ് ആണ്, നല്ല മൈലേജ് നമുക്കിത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതുണ്ട്, ഇവിടെ ഈ എക്കോ മോഡ്, ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് എക്കോ മോഡിന് നമുക്ക് ആ ഒരു കാല് കൊടുക്കുന്നതനുസരിച്ചിട്ട് അത് ആ ഒരു വേരിയേഷൻ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ചാർജിൻ്റെ കാര്യം നമുക്ക് ഈ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ സ്പോർട്സ് മോഡിലേക്ക് ഒന്ന് ഇടുവാണ്, ഇപ്പോൾ ഡ്രൈവ് മാറി സ്പോർട്സ് മോഡിട്ടു, സ്പോർട്സ് കണ്ടപ്പോൾ കണ്ടോ പെട്ടെന്നാണ് ആ ഒരു ചേഞ്ച് വരുന്നത്. വണ്ടിയുടെ ആ ഒരു ശാന്ത സ്വഭാവം മാറിയിട്ട് ഭയങ്കര ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് കിട്ടുന്നത്. കുറച്ചുകൂടെ കാല് കൊടുത്തു പോവുകയാണെങ്കിൽ ആ ഒരു ബ്ലൂ മാറിയിട്ട് ഒരു റെഡ് നമുക്ക് കാണാൻ പറ്റും, കാരണം റെഡ് കുറച്ച് ഡേഞ്ചറാണ് എന്നുള്ളൊരു സംഭവത്തിലായിരിക്കും റെഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, ഇതിൽ നെക്സോണിലുള്ളൊരു സംഭവമാണ്, 120 മാക്സിമം സ്പീഡ്. 120 ടാറ്റ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, 120 മുകളിൽ ഇത് പോവില്ല. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളതാണ്, നല്ലൊരു കാര്യമാണ് അത് ചെയ്തിട്ടുള്ളത്. റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിട്ട് ഇടി കിട്ടാതിരിക്കാനുള്ളത്, കാരണം നമ്മുടെ ക്യാമറമാനായിട്ട് ഒരു ഇടി കിട്ടിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഉള്ളിലേക്ക് കയറാം. അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്, അതായത് ഈ ഒരു ഹെഡ്റൂം സ്പേസ് അതുപോലെ തന്നെ ലെഗ് റൂം സ്പേസ് എല്ലാം നന്നായിട്ടുണ്ട്. 3 കംഫർട്ടബിൾ ആയിട്ടിരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നടുക്കൊരു ഹാൻഡ് സപ്പോർട്ട്, ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളുണ്ട്. പിന്നെ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറ്റ്സിൻ്റെ ഒക്കെ ബാക്കിലായിട്ട് പല കമ്പനികളിലും ഇവിടെ കുറച്ച് സ്പേസ്, യൂട്ടിലിറ്റി സ്പേസ്, ഫയൽസ് ഒക്കെ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതില്ല ഇതിന്. അതുപോലെ തന്നെ ഒരു പറഞ്ഞു കഴിഞ്ഞു റിയർ എസി വെൻസ് ഇല്ല, ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. കൂടാതെ നമുക്ക് ലൈറ്റ്സ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ മുകളിലായിട്ട് സെൻട്രലായിട്ട് ഒരു ലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. സാധാരണ വാഹനങ്ങളൊക്കെ ഫ്രണ്ടിലായിട്ടാണ് ചെറിയൊരു ലൈറ്റ് കാണുന്നത്, ഇൻറ്റീരിയർ ലൈറ്റ്. പക്ഷേ അത് നമുക്ക് ഈ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ചെറിയൊരു ഗ്രാബ് റെയിൽ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ നമുക്കൊരു സെഡാൻ്റെ ഒരു ഫീലുണ്ട്, കറക്റ്റ് ബാക്ക് സൈഡ് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ വളരെ കേർവ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്, എങ്കിലും അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്ക് വളരെ സുഖകരമായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ്. പിന്നെ റിയർ ഹെഡ് റെസ്റ്റ് നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹെഡ് റെസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് റേസയിലുള്ളത്. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഹെർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ്. എല്ലാവർക്കും അറിയാം ഭയങ്കര ക്വാളിറ്റിയുള്ള സിസ്റ്റമാണ് ഇതിലുള്ളത്. സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം. അപ്പം എനിക്ക് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു മ്യൂസിക്കൊക്കെ ഇട്ട് വളരെ കൂളായിട്ട് ഡ്രൈവ് ചെയ്യാൻ നല്ലൊരു വെഹിക്കിളാണിത്. നമ്മുടെ ഈ ഒരു ടിഗോർ ഇവി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആണ്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫീലുമാണ്. അതുപോലെ
നോയ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആകെ നമുക്ക് ആകെ ആ എ സിയുടെ ഫാനിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പം ഇത് ശരിക്കും ഇത് യൂസ് ചെയ്യുന്നവർ എപ്പോഴും വളരെ ശ്രദ്ധയോടെ വേണം യൂസ് ചെയ്യാൻ. കാരണം നമ്മൾ വരുന്നുണ്ടെന്ന് മറ്റാർക്കും അറിയത്തില്ല. മറ്റു വാഹനങ്ങൾക്കും അല്ലെ കാൽനട യാത്രക്കാരുണ്ടെങ്കിൽ അവർക്ക് പോലും അറിയില്ല. സോ എപ്പോഴും ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഹോണൊക്കെ അടിച്ച് വളരെ ശ്രദ്ധപൂർവ്വം ഈ ഒരു വാഹനം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ രസകരമായിട്ടാണ് ഇത്. ഞാനിപ്പോൾ ലോങ് യൂസിലും അതുപോലെ തന്നെ ഷോർട്ട് ഡ്രൈവിലെല്ലാം യൂസ് ചെയ്ത് നമ്മുടെ ഫോൺ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കാറ് ഇതുപോലെ നല്ല രീതിയിൽ ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ കറക്റ്റ് ഒരു പ്ലാൻ വേണം. ഇ വി യൂസ് ചെയ്യുന്നവർ ഒരു കറക്റ്റ് പ്ലാൻ വേണം. പ്ലാൻ ഇല്ലെങ്കിൽ പണി വാളും, ഉറപ്പാണ്. അതുകൊണ്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത്, അതായത് ചാർജിങ് സ്റ്റേഷൻ എവിടെയൊക്കെ ഉണ്ട്, എവിടെയൊക്കെ എത്ര ടൈം എടുത്ത് നമുക്ക് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ പോകുന്ന വഴി ഒന്ന് ടോപ്പപ്പ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിതിപ്പം തൃശ്ശൂർ പോയി, എനിക്ക് ഏകദേശം ഒരു 300-400 രൂപ ആയിട്ടുള്ളൂ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി, ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി. സാധാരണ ഒരു പെട്രോൾ എൻ്റെയിലുള്ള കാർ വെച്ചിട്ട് പോകുമ്പോഴത്തേക്ക് ഏകദേശം 1500-1600 രൂപ റേഞ്ച് വരുന്നുണ്ടായിരുന്നു തൃശ്ശൂരൊക്കെ പോയിട്ട് വരാൻ. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 130-150 കിലോമീറ്റർ ഗ്യാപ്പിലാണ് തൃശ്ശൂരിലേക്കുള്ള ദൂരം. അപ്പം അത് ഈ ഒരു കാർ വെച്ച് പോയപ്പോഴത്തേക്കും എനിക്ക് വളരെ അഫോർഡബിളായിട്ട് തോന്നി. ഇപ്പം ഈ ഒരു കാർ വാങ്ങുന്നവർ, ഇപ്പം നമുക്കറിയാം നെക്സോണ് വാങ്ങാൻ വേണ്ടി ക്യാഷ് ഇല്ലാത്തവർ, നമുക്കിപ്പോൾ എന്നാൽ ഒരു EV വേണം എന്നുള്ള ആഗ്രഹമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ ബേസ് മോഡൽ മുതൽ നമുക്ക് ഏകദേശം ബേസ് മോഡൽ 1,11,99,000 മുതൽ എക്സ്ഷോറൂം പ്രൈസിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. എന്നാൽ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് വേണം, കുറച്ചുകൂടെ സ്റ്റൈലായിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കൊണ്ടു നടക്കണമെങ്കിൽ നെക്സോണിൻ്റെ ഓപ്ഷൻസ് ഫുൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ അത് നമുക്ക് വാങ്ങാം. അപ്പം ഒരു എൻട്രി ലെവൽ ഒരു EV എന്നുള്ള നിലയിൽ ടിഗോർ EV എന്തുകൊണ്ടും ലാഭകരമാണ്. പിന്നെ നമ്മുടെ ഈ ഒരു EV വെഹിക്കിളിന് 8 കൊല്ലം ബാറ്ററിയുടെ വാരണ്ടിയും 8 കൊല്ലം മോട്ടോർ വാരണ്ടിയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് 3 വർഷം വാരണ്ടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഒരു അത്രയും ഗ്യാപ്പിൽ നമുക്ക് സേഫാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പലരും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാജുവലി എന്തെങ്കിലും ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തായാലും ടാറ്റ മോട്ടോഴ്സ് കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. കാരണം അവരങ്ങനെയാണ്. അതുകൂടാതെ ഇതിൻ്റെ ഒരു സർവീസിനെ പറ്റി നോക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 7,500 കിലോമീറ്ററോ ആണ് പറയുന്നത്. അപ്പോൾ അതിനുള്ളിലുള്ള ഒരു സർവീസാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സർവീസ് കോസ്റ്റ് ആണെങ്കിലും കുറച്ച് യൂസേഴ്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് എടുത്തപ്പോഴത്തേക്കും അഫോർഡബിൾ ആണ്. വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഒരു 20,000 കിലോമീറ്ററൊക്കെ വന്നപ്പോഴത്തേക്കും ഏകദേശം 1,900 രൂപയ്ക്കകത്ത് ഏതാണ്ട് സർവീസ് കോസ്റ്റ് ആയിട്ടുള്ളൂ എന്നാണ്, ഏകദേശം 3 സർവീസ് കഴിഞ്ഞപ്പോൾ അത്രയും കോസ്റ്റ് എന്തുകൊണ്ടായിട്ടുള്ളതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ടിഗോർ EVനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് ശരിക്കും ഒരു ഇലക്ട്രിക് യുഗം തന്നെയാണ്. ഇപ്പം ആരെങ്കിലും വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്യാനുള്ളവർ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് EVയും കൂടി ഒന്ന് ടെസ്റ്റ് എടുക്കുക. നമുക്ക് ഉപയോഗത്തിനനുസരിച്ച് ഇപ്പം സിറ്റി യൂസിന് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പം എക്സാമ്പിൾ പറയാം, ഡെയിലി ഇത്ര ഓട്ടോ ഉള്ളവർ, ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ബാങ്ക് എംപ്ലോയീസ്, അവർക്കൊക്കെ കുറച്ചുകൂടെ നല്ല ആപ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന ജോലികളാണല്ലോ അതെല്ലാം. അപ്പോൾ ഓവറോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വെഹിക്കിളിനെ പറ്റിയുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ ഒന്നിടുക, മറുപടി നൽകുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് എല്ലാവരിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ യൂസർ റിവ്യൂസും അല്ലെങ്കിൽ ഇതുപോലെയുള്ള റിവ്യൂസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതിരാമുരളി സൈനിങ് ഔട്ട്.